നമസ്കാരം. ഈ കൊറോണ കാലത്ത് ഈ ഒരു വിഷുഫലം പറയണോ വേണ്ടായോ എന്ന് ഞാൻ പലതവണ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. ഈ ദുരിതകാലത്താണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അറിയുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടം എന്ന് തോന്നിയതുകൊണ്ട് വിഷുഫലം പറയാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അത് ഈ വീഡിയോ ആക്കി എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇത് പൊതുവായ ഇപ്പം നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അനുഭവയോഗ്യമാകണം അല്ലെങ്കിൽ അനുഭവവേദ്യമാകണം എന്നൊന്നുമില്ല. ഇപ്പോൾ ജനിച്ച സമയം മോശമായിട്ടിരിക്കുന്നവർ, ഗ്രഹസ്ഥിതി മോശമായിട്ടുള്ളവർ, അതുപോലെ തന്നെ ദോഷ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർ, ഏകശനി കണ്ടവശനി തുടങ്ങിയിട്ടുള്ള ദുരിതകാലങ്ങളിൽ കൂടെ പോകുന്നവർ, ഇവർക്കൊന്നും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ വേണ്ടെന്ന് അനുഭവിക്കില്ല. നമ്മളീ പറയുന്ന പോലെ തന്നെ ഫലിക്കണം എന്നൊന്നുമില്ല. എന്നാൽ പൊതുവായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റേതായിട്ടുള്ള ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഉണ്ടാവും. മറ്റ് ദോഷങ്ങളൊക്കെ ഉള്ളവർ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാൽ ഈ ഫലങ്ങൾ നമുക്ക് കിട്ടാനും വഴിയുണ്ടെന്ന് അർത്ഥം. അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പുണർതം കാല പൂയം ആയില്യം ഈ മൂന്ന് നാളുകൾ ചേർന്നാണ് കർക്കിടക കൂഴ്. കർക്കിടകൂഴുകാർക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, ഔന്നത്യം, ധനലാഭം എന്നിവ ഉണ്ടാകും. ദൂരയാത്രകൾ, ബന്ധുജന സഹായം, ധർമ്മപ്രവർത്തനം എന്നിവയും വിദ്യാർത്ഥികൾക്ക് ചെറിയ വിഷമാവസ്ഥയൊക്കെ ഫലമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അകാരണ ഭയപ്പാട്, മനോവ്യാകുലതകൾ എന്നിവയും ഫലമാണ്. കാര്യവിജയം, ആഗ്രഹപൂർത്തീകരണം, കാർഷിക വിളകളിൽ നിന്ന് ആദായം എന്നിവയൊക്കെ കിട്ടാനുള്ള ഇടയുണ്ട്. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ കീർത്തി, ഉത്സാഹശീലം, മാനസിക ശാരീരിക സന്തോഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ നമ്മളെ അംഗീകാരങ്ങൾ തേടി വരും. അതുപോലെ തന്നെ കുടുംബത്തിലെ പുഷ്ടി, ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഗ്രഹലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പുതിയ വീട് വെക്കാനോ വാങ്ങാനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. സന്താന സൗഭാഗ്യം, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിൽ ദുരിതങ്ങൾ ധാരാളം അനുഭവിക്കട്ടായിട്ട് വരും. എന്നാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. മകരം, കുംഭം, മീനം മാസങ്ങളിൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവാം. മത്സരങ്ങളിൽ വിജയിക്കാം. പ്രശസ്തി ഇതൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവും. പൊതുവെ കർക്കിടകൂറുകാർക്കും ഒരു മിശ്രഫലമാണ്. ഈ കർക്കിടകൂറുകാർ ഈശ്വരഭജനം നടത്തി മറ്റ് ദുരിതങ്ങളെല്ലാം തീർക്കണം. അതുപോലെ ദശാസന്ധിയിൽ വ്യത്യാസമുള്ളവർ ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയും അതോടൊപ്പം തന്നെ ഏത് ദശാകാലമാണെന്നൊക്കെ കണക്കാക്കി ആ ദശാനാഥനെ പ്രത്യേകമായിട്ട് ഭജിക്കുകയൊക്കെ ചെയ്താൽ കുറച്ചേറെ ഗുണങ്ങൾ ജീവിതത്തിലുണ്ടാകാനുള്ള ഇടയുണ്ട്. നമസ്കാരം.